നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് പ്രണവ് മോഹൻലാലിനെ കുറിച്ച് ഒരു ചെറിയ വാർത്ത അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറിച്ചുള്ള കുറച്ച് വരികൾ നിങ്ങളുമായി സംസാരിക്കാൻ വേണ്ടിയാണ്. വാർത്ത അല്ലെങ്കിൽ ആ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്, പ്രണവ് മോഹൻലാലിൻ്റെ അഭിനയ മികവ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിനയ ശേഷി എന്ന് പറയുന്നത് വളരെ മോശമാണ് എന്നുള്ള അഭിപ്രായമാണ് പൊതുവെ കേരളത്തിലുള്ള എല്ലാവർക്കും തന്നെ. അതിൻ്റെ പ്രധാനമായിട്ട് കാരണമായതും അദ്ദേഹം അഭിനയിച്ച രണ്ടാമത്തെ ചിത്രവും. ആദ്യത്തെ സിനിമയായിട്ടുള്ള ആദ്യം കണ്ടപ്പോൾ ആളുകൾക്ക് അതൊരു അഭിനയത്തിലുള്ള പോരായ്മയായിട്ട് ആരും വിലയിരുത്തിയില്ല. പക്ഷേ ടെക്നീഷ്യൻസിനെല്ലാം തന്നെ ഒരു ഏകദേശം ഒരു ധാരണ കിട്ടിയിരുന്നു, ഇദ്ദേഹത്തെ കൊണ്ട് അഭിനയിപ്പിക്കുക എന്ന് പറയുന്നത് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു പ്രവണതയാണ് എന്നുള്ള കാര്യം. കാരണം മുഖത്ത് വളരെ കുറച്ച് എക്സ്പ്രഷൻസ് മാത്രമേ അദ്ദേഹത്തിൻ്റെതായിട്ട് വന്നിരുന്നുള്ളൂ. പക്ഷേ ആദ്യ സിനിമയുടെ പൊതു സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അത് മതിയായിരുന്നു ആ സിനിമയ്ക്ക്. എന്നാൽ രണ്ടാം സിനിമയിൽ കുറച്ചുകൂടി കാര്യമായിട്ട് അഭിനയ പ്രാധാന്യമുള്ള ഒരു സിനിമയിൽ വേറെ ഏതെങ്കിലും ഒരു അത്യാവശ്യം അഭിനയിക്കാൻ അറിയാവുന്ന ഒരു നടനാണ് ആ സിനിമ ചെയ്തത് എന്നുണ്ടെങ്കിൽ അത് തരക്കേടില്ലാത്ത ഒരു ഹിറ്റായി മാറിയേനെ. പക്ഷേ സ്വന്തം കഴിവുകേട് കൊണ്ട് മാത്രം ഒരു സിനിമ പരാജയപ്പെട്ടു പോയി എന്നുള്ള ചീത്ത പേര് കേൾക്കേണ്ടി വന്ന പ്രണവ് മോഹൻലാലിനെ ആർക്കാണ് സിനിമാ നടനാക്കാൻ താല്പര്യം, അല്ലെങ്കിൽ ആരാണ് അദ്ദേഹത്തെ സിനിമയിലേക്ക് ഇങ്ങനെ കെട്ടി എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഇത് കൃത്യമായിട്ട് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും സ്ഥിരമായിട്ട് കാണുന്നതാണ്. പ്രണവിനെ കുറിച്ച് എന്ത് വാർത്ത വന്നാലും കാണുന്നതാണ്. മോഹൻലാലാണ് അഭിനയിക്കാൻ അറിയാത്ത പ്രണവിനെ ഇതുപോലെ ഒരു നടനാക്കി മാറ്റാൻ ശ്രമിക്കുന്നത്, അത് മോഹൻലാലിൻ്റെ വെറും വിഡ്ഢിത്തമായിട്ടുള്ള നടപടിയാണ് എന്നുള്ള കമൻറ്റുകളൊക്കെ സ്ഥിരമായിട്ട് കാണാറുണ്ട്. നമ്മൾ ഇന്ന് സംസാരിക്കുന്നതും ആ ഒരു വിഷയത്തെക്കുറിച്ചാണ്. ഇനി ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. പ്രണവ് മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി, അതായത് മോഹൻലാലിൻ്റെ മകനായിട്ടുള്ള പ്രണവ് മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് പലപ്പോഴായി മോഹൻലാൽ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഒരിക്കൽ പോലും മോഹൻലാൽ പറഞ്ഞിട്ടില്ല മകൻ ഒരു സിനിമാ നടൻ ആവുമെന്ന്, അല്ലെങ്കിൽ മകനെ ഒരു സിനിമാ നടനായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മകനെയും മകളെയും ഒരു പരിധിക്കപ്പുറം സ്നേഹിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു വാക്ക് അദ്ദേഹം പലപ്പോഴായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്, പ്രണവ് മോഹൻലാലിന് സിനിമയല്ല താല്പര്യം, അദ്ദേഹത്തിന് അഭിനയം പഠിക്കുക അല്ലെങ്കിൽ ഇതിനേക്കാൾ അഭിനയിക്കുക എന്നതിനേക്കാൾ അപ്പുറമായിട്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതിലാണ് പ്രണവ് മോഹൻലാൽ ആനന്ദം കണ്ടെത്തുന്നത് എന്നും, അതുപോലെ തന്നെ ലോകത്ത് പല രാജ്യങ്ങളിലും ഇപ്പോഴും ഇംഗ്ലീഷ് അറിയില്ലാത്ത പല രാജ്യങ്ങളുമുണ്ട്, അവിടെയുള്ള വിദ്യാസമ്പന്നരല്ലാത്ത വളരെ പാവപ്പെട്ട ദരിദ്രരായിട്ടുള്ള കുട്ടികൾക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് തൻ്റെ ഒരു ലക്ഷ്യമാണ് എന്ന് പ്രണവ് മോഹൻലാൽ പലപ്പോഴായിട്ട് മോഹൻലാലിനോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യവും മോഹൻലാൽ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതുപോലുള്ള ഒരു അച്ഛൻ മകനെ നിർബന്ധിച്ച് സിനിമയിൽ കൊണ്ടുവന്ന് അഭിനയിപ്പിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഡ്ഢികളായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അത് വിശ്വസിക്കാൻ സാധിക്കത്തുള്ളൂ. മോഹൻലാൽ ഒരിക്കലും അങ്ങനെ മകനെ തള്ളിക്കൊണ്ടുവന്ന് സിനിമയിൽ അഭിനയിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ മകൻ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ആ സിനിമ വിജയിക്കണമെന്നും ആ സിനിമയെ മാന്യമായ രീതിയിൽ പ്രൊമോഷൻ കൊടുക്കണമെന്നുമുള്ള ചിന്ത ഏതൊരു അച്ഛനും ഉണ്ടാവും. തീർച്ചയായിട്ടും മോഹൻലാലിനും അത് ഉണ്ടാവും. അത് അദ്ദേഹം വെടിപ്പായിട്ട് ആദ്യ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ സിനിമയിൽ അതുപോലുള്ള ഒരു പ്രവണത മോഹൻലാലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. മോഹൻലാലല്ല അങ്ങനെ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പിന്നീട് രണ്ടാമത്തെ ചാൻസ് നിൽക്കുന്നത് ആന്റണി പെരുമ്പാവൂരാണ്. ആന്റണി പെരുമ്പാവൂരാണ് ആദ്യ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത്. ആന്റണി പെരുമ്പാവൂരിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതുപോലുള്ള ഒരു സംഭവങ്ങളിൽ ഒരു വൈകാരികമായിട്ടുള്ള ബന്ധം എന്നതിനേക്കാൾ അപ്പുറമായിട്ട് അദ്ദേഹം അവിടെ സാമ്പത്തികം എന്ന് പറയുന്ന ഒരു സംഭവത്തെ കുറിച്ച് ചിന്തിക്കാനായിരിക്കും കൂടുതൽ സാധ്യത. അതുകൊണ്ട് തന്നെ മോഹൻലാലിന്റെ മകൻ ആദ്യമായി അഭിനയിക്കുന്ന ചിത്രം, ജിത്തു ജോസഫ് ആദ്യമായി പ്രണവ് മോഹൻലാലിനെ നായകനാക്കി ഒരു സിനിമ സംവിധാനം ചെയ്യുന്നു, ഈ രണ്ട് ലേബൽ മാത്രം മതി ഒരു 30 കോടി രൂപ സിമ്പിളായിട്ട് ഊരി കിട്ടുമെന്നുള്ളൊരു കണക്കുകൂട്ടൽ ഏതൊരു പ്രൊഡ്യൂസർക്കും ഉണ്ടാവും. ആ കണക്കുകൂട്ടൽ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ആന്റണി പെരുമ്പാവൂർ. അതുകൊണ്ട് തന്നെ ആ സിനിമ അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ നിർമ്മാണം ആന്റണി പെരുമ്പാവൂർ ഏറ്റെടുത്തു എന്നല്ലാതെ ആ ഒരു സിനിമയിൽ പ്രണവ് മോഹൻലാലിനെ നായകനാക്കി ഒരു സിനിമ ചെയ്യുക എന്ന് പറയുന്നതിൽ അദ്ദേഹത്തിന് വേറെ ഒരു താല്പര്യമുണ്ടാവും, അല്ലെങ്കിൽ അതിനുവേണ്ടി അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾക്കും അതിനെപ്പറ്റി ചിന്തിച്ചാൽ തോന്നാവുന്ന കേസേ ഉള്ളൂ. ഇനി അടുത്ത് ജിത്തു ജോസഫിൻ്റെ കേസാണ്.
ജിത്തു ജോസഫിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തീരുമാനമാണ് അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകളാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടും അല്ലെങ്കിൽ ഏറ്റവും എടുത്തു പറയേണ്ടതുമായിട്ടുള്ള കാര്യം. അത് വേറെ ഒന്നുമല്ല, ജിത്തു ജോസഫിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് രണ്ട് സിനിമകളിൽ പ്രണവ് മോഹൻലാൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനെ എന്തിനാണ് താങ്കൾ അങ്ങനെ ചെയ്യുന്നത് എന്നുള്ള ചോദ്യത്തിന് പ്രണവ് മോഹൻലാലിന്റെ ഉത്തരം വളരെ വ്യത്യസ്തമായിരുന്നു എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അത് വേറെ ഒന്നുമല്ല, തനിക്ക് കുറെ യാത്രകൾ ചെയ്യണം, യാത്രകൾ ചെയ്യാൻ തനിക്ക് കാശിന്റെ ആവശ്യമുണ്ട്, സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് കൊണ്ട് മാത്രമേ യാത്രകൾ ചെയ്യുകയുള്ളൂ എന്നുള്ള ഒരു വാശി അദ്ദേഹത്തിനുണ്ട് എന്നുള്ള കാര്യം ജിത്തു ജോസഫ് പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്, പല ഇന്റർവ്യൂകളിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് താൻ ജിത്തു ജോസഫിന്റെ അസിസ്റ്റന്റായിട്ട് കയറിയത് എന്നുള്ള മറുപടിയാണ് ജിത്തു ജോസഫിന് പ്രണവ് മോഹൻലാലിൽ നിന്ന് കിട്ടിയത്. ആ ഒരു മറുപടി മാത്രം മതി. എന്തുകൊണ്ടാണ് പ്രണവ് മോഹൻലാൽ, ഈ അഭിനയശേഷി ഇല്ലാത്ത പ്രണവ് മോഹൻലാൽ എന്ന് എല്ലാവരും വിളിക്കുന്ന അദ്ദേഹം ഇപ്പോഴും സിനിമകളിൽ അഭിനയിക്കുന്നത് എന്ന്? സിനിമകളിൽ എന്ന് പറയാൻ സാധിക്കത്തില്ല, മൂന്നാമത്തെ സിനിമയായിട്ടുള്ള ഹൃദയം ഇപ്പോൾ റിലീസ് ചെയ്യാൻ പോകുന്നു. ആ സിനിമയ്ക്കും ഒരു ബിസിനസ് മാർക്കറ്റുണ്ട്, വലിയ ഒരു മാർക്കറ്റുണ്ട് എന്ന് തന്നെ പറയാം. കാരണം രണ്ടാമത്തെ സിനിമ പരാജയപ്പെട്ട് നിൽക്കുന്ന പ്രണവ് മോഹൻലാൽ മൂന്നാമത്തെ സിനിമയിലൂടെ ഒരു വലിയ വിജയം കൈവരിച്ച് തിരിച്ചു വരാനായിട്ട് ശ്രമിക്കും എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ ആരാധകരും മോഹൻലാലിന്റെ ആരാധകരും പൂർണ്ണമായിട്ടും വിശ്വസിക്കും. അതുകൊണ്ട് തന്നെ ആ സിനിമയ്ക്ക് ഒരു വലിയ ഇനിഷ്യൽ കിട്ടും. മാത്രമല്ല ഇനിഷ്യലിന് വലിയ ഒരു ഘടകമായിട്ട് ശ്രീനിവാസന്റെ മകൻ സംവിധാനം ചെയ്യുന്ന ചിത്രം, വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന ചിത്രം എന്നുള്ള ഒരു ലേബൽ കൂടി ആ സിനിമയ്ക്ക് വരുന്നതോടുകൂടി ആ സിനിമയുടെ മാർക്കറ്റ് വേറെ റേഞ്ചിലാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്ത് തന്നെയാലും ആ സിനിമ വിജയിക്കുമോ, ആ സിനിമയിൽ പ്രണവ് മോഹൻലാലിന്റെ അഭിനയം ഭംഗിയാവുമോ എന്നുള്ളതൊക്കെ കണ്ടു തന്നെ അറിയേണ്ടതാണ്. ആ സിനിമയും എന്ത് തന്നെയാലും മൂന്നാമത്തെ സിനിമയും പ്രണവ് മോഹൻലാൽ അഭിനയിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ലക്ഷ്യം വേറെ ഒന്നുമല്ല, ഇപ്പോഴത്തെ ലക്ഷ്യം അദ്ദേഹത്തിൻ്റെത് ഈ പറഞ്ഞ യാത്രകൾക്കുള്ള കുറച്ച് കാശ് സംഘടിപ്പിക്കുക, അല്ലെങ്കിൽ തൻ്റെ ജീവിത ലക്ഷ്യമായിട്ടുള്ള പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക്, ഇംഗ്ലീഷ് അറിയില്ലാത്ത പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അവർക്ക് ഇംഗ്ലീഷ് പറഞ്ഞു കൊടുക്കാനായിട്ട് തൻ്റെ ജീവിതം മാറ്റിവെക്കുക എന്നുള്ളതായിരിക്കാം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള സാമ്പത്തികം കണ്ടെത്താനായിരിക്കാം അദ്ദേഹം ഇപ്പോൾ സിനിമകളിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. എന്ത് തന്നെയാലും വിനീത് ശ്രീനിവാസന്റെ സിനിമയിലാണ് ഇപ്പോൾ അഭിനയിച്ചിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ വിനീത് ശ്രീനിവാസൻ തൻ്റെ കൂടെ അഭിനയിക്കുന്ന അല്ലെങ്കിൽ തൻ്റെ സിനിമയിൽ അഭിനയിക്കുന്ന ഏതൊരു അഭിനയശേഷി ഇല്ലാത്തവനെയും വളരെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്ത് വളരെ എൻജോയ് ചെയ്ത് അഭിനയിപ്പിച്ച് വൃത്തിക്കും മെനക്കും സ്ക്രീനുകളിൽ എത്തിക്കും എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ. അതായത് ഒരു കൂട്ടം പുതുമുഖങ്ങളെ വച്ചിട്ട് പിന്നീട് അവർ അഭിനയിച്ചിട്ടുള്ള മറ്റ് സിനിമകൾ നോക്കിയാലും നമുക്ക് മനസ്സിലാവും അവരുടെ ആദ്യ സിനിമയായിട്ടുള്ള എന്തിനെ നിവിൻ പോളി എന്ന് പറയുന്ന ഇന്നത്തെ സൂപ്പർ സ്റ്റാറിൻ്റെ റേഞ്ച് എടുത്ത് നോക്കുക. നിവിൻ പോളി ഇന്നൊരു നല്ലൊരു നടനായിട്ട് മാറുന്നുണ്ട്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ആദ്യകാല സിനിമകളിലെ പ്രകടനമെല്ലാം വളരെ മോശമായിരുന്നു. പക്ഷേ ആ ഒരു പ്രകടനം, മോശപ്പെട്ട പ്രകടനം സംഭവിക്കുമ്പോഴും അതിനു മുമ്പേ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയായിട്ട് പുറത്തു വന്ന മലർവാടി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന് പറയുന്ന സിനിമയിൽ വളരെ ഗംഭീരമായിട്ടുള്ള പ്രകടനം നടത്തി കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിയ വ്യക്തിയാണ് നിവിൻ പോളി. പിന്നീടുള്ള സിനിമകളിലാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ അഭിനയത്തിനുള്ള പോരായ്മ നമുക്ക് വ്യക്തമായത്. അതുപോലെ പ്രണവ് മോഹൻലാലിൻ്റെയും കഴിവ് കേടുകൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി അതിനെ വ്യക്തമായിട്ടുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്തുകൊണ്ട് തന്നെ വിനീത് ശ്രീനിവാസൻ ഹൃദയം എന്ന് പറയുന്ന സിനിമ ഒരുക്കിയിട്ടുണ്ടാവും എന്ന് തന്നെ വിശ്വസിക്കാം. എന്ത് തന്നെയായാലും അതൊരു നല്ല സിനിമയായി വരട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.